കല്ലറിക്കൽസ് ഗോൾഡ് പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ പ്യൂരിറ്റി ഗോൾഡ് പ്യുവർ ട്രഡീഷൻ മനോഹർ ജ്വല്ലറീസ് ജ്വൽ ഹൗസ് ജ്വൽ ജംഗ്ഷൻ പയ്യന്നൂർ നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. 3.9 കോടി രൂപ ചെലവിലാണ് സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കുളപ്പുറത്ത് തുടക്കമായി. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ക്രൂരരായ മനുഷ്യരെ മനുഷ്യസ്നേഹികളായി മാറ്റുക എന്നതാണ് മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം സ്വരാജ് പറഞ്ഞു. ഒക്ടോബർ മാസത്തെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊറ്റിയിലെ PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ കാസർഗോഡ് MPയുടെ പ്രതിനിധി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. കരിവെള്ളൂർ പാലക്കുന്ന് വടക്കുംപാട് തൊഴിലുറപ്പ് തൊഴിലിനിടെ കടന്നൽ കുത്തേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ അടഞ്ഞു പോകാനിടയുള്ള വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നതാണ് വസ്തുത. ഇത് നാടിനാകെ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കിയ കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. ആ തലമുറ വല്ലാതെ മാനസികമായി വേദനിക്കുന്ന അവസ്ഥ വന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ തലത്തിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA എം വിജിൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലപരിമിതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനിയും നിരവധിയായ പദ്ധതികൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വേണം. പഴയ ചില കെട്ടിടങ്ങളുണ്ട്. വിദ്യാകിരണം മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ KC സുധീർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു അധ്യക്ഷത വഹിച്ചു. K ശ്രീകല, M അനിൽ, M രാജു, SP കേശവൻ, K ഹരിശങ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 3.9 കോടി രൂപ ചിലവിലാണ് സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കുളപ്പുറത്ത് തുടക്കമായി. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ക്രൂരരായ മനുഷ്യരെ മനുഷ്യസ്നേഹികളായി മാറ്റുക എന്നതാണ് മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം സ്വരാജ് പറഞ്ഞു.
ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കുളപ്പുറത്ത് തുടക്കം. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. പത്രം വായിക്കുകയും നമുക്ക് ചുറ്റും ലോകത്തിൽ ഒക്കെ എന്ത് സംഭവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയും യുദ്ധം എന്നാൽ എന്താണ്? ആധുനിക കാലത്ത് മനുഷ്യർക്ക് അംഗീകരിക്കാനാവാത്ത ഏറ്റവും വലിയൊരു കൊടും ക്രൂരതയുടെ വിളിപ്പേരാണ് യുദ്ധം. ഇപ്പോ മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് മാക്സിം ഗോർക്കി എഴുതിയിട്ടുണ്ട്. അത് ശരിയുമാണ്, എന്നാൽ അതിനൊരു മറുപുറവും. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ക്രൂരതകളും നടത്തുന്നത് ഇതേ മനുഷ്യരാണ്. സംഘാടക സമിതി ചെയർമാൻ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ സൂര്യ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ ടി കെ നാരായണൻ ദാസ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനുവിന്ദ് ഐത്തര പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ എം രൺദീഷ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാഫിസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിദ പ്രദീപ, സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷ്ണു ജയൻ, ജില്ലാ കൺവീനർ പി സുമേശൻ, ജില്ലാ എക്സിക്യൂട്ടീവ് പി വി ഗോപിനാഥ്, സംഘാടക സമിതി ജനറൽ കൺവീനർ വി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഒക്ടോബർ മാസത്തെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊറ്റിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ എം എൽ എ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കാസർഗോഡ് എം പിയുടെ പ്രതിനിധി സുരേഷ് കുമാർ കെ കെ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാസർഗോഡ് എം പിയുടെ പ്രതിനിധി സുരേഷ് കുമാർ കെ കെ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ കോളനികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയതായും പ്രശ്നം പരിഹരിക്കപ്പെട്ടതായും പണി പുരോഗമിക്കുന്നതായും ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. രാമന്തളി നേവൽ അക്കാദമിയുടെ ഫയർ പരിശീലന ഭാഗമായി നടത്തിയ സ്ഫോടനത്തിൽ സമീപവാസികളുടെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ച വിഷയത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലപരിശോധന നടത്തിയിരുന്നുവെന്നും നേവൽ അക്കാദമി ഉദ്യോഗസ്ഥർ തന്നെ പ്രശ്നം പരിഹരിച്ചതായും ഇനിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിശോധിച്ച ശേഷം വേണ്ടത് ചെയ്യുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും തഹസീൽദാർ യോഗത്തിൽ അറിയിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വാട്ടർ ടാങ്ക്, ഉപയോഗശൂന്യമായ കോട്ടേഴ്സുകൾ എന്നിവ പൊളിച്ചു നീക്കിയതായും ചുറ്റുമതിൽ നിർമ്മാണത്തിന് 50,000 രൂപയുടെ പ്രപ്പോസൽ എസ് പിയുടെ അനുമതിക്കായി സമർപ്പിച്ചതായും പോലീസ് പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. പെരുമ്പ ജമാഅത്ത് പള്ളി മുതൽ കെ എസ് ആർ ടി സി വരെയുള്ള ദേശീയപാതയിൽ ഡിവൈഡറുകൾ വൃത്തിയാക്കി റിഫ്ലക്ടറുകൾ വെച്ചിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ പാലത്തിന്റെ കൈവരി തകർന്നത് നന്നാക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരുന്നതായും യോഗത്തിൽ തഹസീൽദാർ അറിയിച്ചു. വടവന്തൂർ പാലം ഈ മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. മലയോര മേഖലയിൽ ജൽജീവൻ മിഷന്റെ പൈപ്പിടാനായി ജെ സി ബി ഉപയോഗിക്കുന്നതുമൂലം റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും പി ഡബ്ല്യു ഡി ഇക്കാര്യത്തിൽ വേണ്ട നടപടിയെടുക്കണമെന്നും കെ കെ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഉപജില്ലാ കലോത്സവം നടക്കാൻ പോകുന്ന വേളയിൽ കരിവെള്ളൂരിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ദേശീയപാത പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് തുറന്നുകൊടുക്കണമെന്നും കെ കെ സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഈ പ്രശ്നത്തിൽ വേഗത്തിൽ നടപടി കൈക്കൊള്ളണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പാലക്കുന്ന് വടക്കുംപാട് തൊഴിലുറപ്പ് തൊഴിലിനിടെ കടന്നൽ കുത്തേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വടക്കുംപാട് വാർഡിലെ കൂളിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ സൈബുനീസ എന്നിവരുടെ ആൾതാമസമില്ലാത്ത പറമ്പിലെ കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ ആക്രമണം നടത്തിയത്. കാട്ടിനുള്ളിലെ പാഴ്ചെടികൾ മാറ്റുന്നതിനിടയിൽ കടന്നൽ കൂട് തകരുകയായിരുന്നു. പരിക്കേറ്റ കാനങ്കര ലീല, കോവൽ ലീല, പാവൂർ സാവിത്രി, കെ വി യശോദ, ടി സാവിത്രി എന്നിവർ കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കൂട്ടത്തോടെ വന്ന കടന്നലിനെ കണ്ട് നിലത്ത് കിടന്നും ഓടിയും മാറിയതുകൊണ്ട് കൂടുതൽ പേർ കടന്നലിന്റെ കുത്തേൽക്കാതെ രക്ഷപ്പെട്ടു. അവര് തലക്ക് തുണി കെട്ടാതുകൊണ്ട് തലയുടെ ഉള്ളിൽ കൂടി. മറ്റ് യശോദക്ക് വയറിനും കൈക്കും, പി സാവിത്രിക്ക് പിന്നെ കൈക്കാന്ന് കുത്തിട്ട്, ടീ സാവിത്രിക്ക് തലക്ക് കുത്തിനി. അത് അത്ര ഉണ്ട്, നല്ല കുറേണ്ണം കുത്തിയിട്ടാ ഒരു കുത്ത്. വലിപ്പം കൂടിയ ഇനത്തിലുള്ള കടന്നലുകളാണ് അക്രമം നടത്തിയത്. കടന്നൽ കുത്തേറ്റവർക്ക് തലകറക്കവും തലവേദനയും അനുഭവപ്പെട്ടതായി പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
UGC കീഴിലുള്ള ദേശീയ കോളേജ് ഗുണപരിശോധനാ കമ്മിറ്റിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ പരിശോധനയിൽ പയ്യന്നൂർ കോളേജിന് A+ ഗ്രേഡ് ലഭിച്ചു. 2018 ബി ഗ്രേഡിൽ നിന്നും 3 ലെവൽ മെച്ചപ്പെടുത്തിയാണ് പയ്യന്നൂർ കോളേജ് ഈ വൻ നേട്ടത്തിലേക്ക് കുതിച്ചുയർന്നത്. നാസിക് ബീഹാർ സർവകലാശാലകളുടെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ പലാന്തേ പണ്ഡിറ്റ്, കൽക്കട്ട ശാന്തിനികേതൻ സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസർ അമൃതസൻ, ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് റാത്തർ എന്നിവർ അടങ്ങിയ നാക്ട് സംഘമാണ് കഴിഞ്ഞ മാസം 25-26 തീയതികളിൽ കോളേജിൽ പരിശോധന നടത്തിയത്. കോളേജിന്റെ അക്കാദമിക് മികവുകൾ, അധ്യാപന രീതി, പശ്ചാത്തല സൗകര്യം, പഠനോപകരണങ്ങളുടെ ലഭ്യത, ക്യാമ്പസ് സൗഹൃദ ഇടങ്ങൾ, ലൈബ്രറി എന്നിങ്ങനെ എല്ലാ മേഖലയിലും സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാണ് സംഘം മടങ്ങിയത്. വടക്കേ മലബാറിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പയ്യന്നൂർ കോളേജ്. 2000 വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കോളേജിൽ 14 ബിരുദ കോഴ്സുകളും 5 ബിരുദാനന്തര കോഴ്സുകളും 5 PhD പ്രോഗ്രാമുകളും കോളേജിലുണ്ട്. കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, പ്രത്യേക ശ്രദ്ധയർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കൈത്താങ്ങ, പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധനാ സംഘത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോളേജിൽ പുതിയതായി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ്, കാന്റീൻ, ഹൈടെക് സെമിനാർ ഹാൾ, മഴവെള്ള സംഭരണി, സോളാർ പവർ സിസ്റ്റം. 2018 നമുക്ക് നാക്കിന്റെ B+ അംഗീകാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 3 തലം ഉയർന്ന് A+ അംഗീകാരം കിട്ടി. അതും ഏറ്റവും മികച്ച സ്കോറോടുകൂടി, 3.42 സ്കോറോടുകൂടി A+ അംഗീകാരം നേടിയിട്ടുണ്ട്. കോളേജിലെ പഠന മികവ്, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ, കോളേജിന് പുറത്തുള്ള സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് കോളേജ് നടത്തിയിട്ടുള്ള സക്രിയമായിട്ടുള്ള പരിപാടികൾ, അതുപോലെ കോളേജിൻ്റെ ഭൗതിക സാഹചര്യം എന്നിവയൊക്കെ നാക്ക് ടീം വിലയിരുത്തുകയും അതിനനുസരിച്ചാണ് ഈ ഗ്രേഡിംഗ് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ പദ്ധതി എന്നിവ ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ശ്രദ്ധേയമായി. ഈയിടെ പ്രസിദ്ധീകരിച്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ NIRF റാങ്കിങ്ങിലും കോളേജ് മികച്ച നേട്ടം കൈവരിച്ചിരുന്നു. കോളേജിന്റെ ഉന്നമനത്തിനായി മാനേജ്മെന്റും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും മുൻ സ്റ്റാഫ് അംഗങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് കോളേജിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് PM, IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സ്വരൻ എന്നിവർ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ വളരെ നല്ല രൂപത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അതിന് നല്ല മാർക്കും നമുക്ക് ലഭിച്ചു. A++ വരുന്ന രൂപത്തിലുള്ള മാർക്കും ലഭിച്ചു. വിസിറ്റ് അവർ നേരിട്ട് വന്ന് നടത്തിയ പരിശോധനയിൽ അതും കൂടി ചേർത്താണ് നമ്മളിപ്പോൾ നിലവിലെ A+ എന്ന മികച്ച ഗ്രേഡ് കോളേജിന് ലഭിച്ചിട്ടുള്ളത്. ഈ പരിശോധനയിൽ 7 വ്യത്യസ്ത ക്രൈറ്റീരിയ ആയിട്ടാണ് അവരുടെ പരിശോധന നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നുവരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന മാസ്റ്റർ ആദിഷ് ഉമേഷിന്റെ ഡ്രം സോളോ പെർഫോമൻസ് കാണികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നതായി. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഡ്രം സോളോ പെർഫോമൻസ് കാണികളുടെ മനസ്സ് നിറക്കുന്നതായി. കേവലം 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പ്രകടനമായിരുന്നു ആദിഷിൽ നിന്ന് ഉണ്ടായത്. കൈകാലുകളുടെ ചടുല വേഗതയിൽ ഡ്രം സംഗീതം പൊഴിച്ചപ്പോൾ കാഴ്ചക്കാർക്കത് നവ്യാനുഭവം പകരുന്നതായി. പയ്യന്നൂർ ചിന്മയ സ്കൂളിൽ 6 തരം വിദ്യാർത്ഥിയായ ആദിഷ്
ഒരു വർഷമായി നിർമ്മൽ കരിവെള്ളൂരിന്റെ കീഴിലാണ് ഡ്രംസ് പഠിച്ചു വരുന്നത്. നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗം ഇയക്കാട്ടെ ഉമേഷ് കുമാറിന്റെയും സീനയുടെയും മകനാണ് ആദിഷ്. ആര്യ ഏക സഹോദരിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എട്ട് വർഷത്തിനിടെ നാല് ഭൂഖണ്ഡങ്ങളിലായി 25 രാജ്യങ്ങൾ സന്ദർശിച്ച് പയ്യന്നൂരിലെ ദമ്പതികൾ. ചേരിക്കൽ മുക്കിലെ ചന്ദ്രൻ വൈക്കത്തും ഭാര്യ റിട്ടയർഡ് അധ്യാപിക കെ വി ശാന്തകുമാരിയുമാണ് ജീവിത സായാഹ്നത്തിൽ ലോകം ചുറ്റുന്നത്. യാത്രകൾ ആയുസ് വർദ്ധിപ്പിക്കും, ആരോഗ്യം കൂട്ടും എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. അതങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് പയ്യന്നൂർ ചേരിക്കൽ മുക്കിലെ ചന്ദ്രൻ വൈക്കത്തും ഭാര്യ കാഞ്ഞങ്കാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക കെ വി ശാന്തകുമാരിയും. നാല് ഭൂഖണ്ഡങ്ങളിലെ 25 രാജ്യങ്ങൾ, ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങൾ, ആൻഡമാൻ ദ്വീപ് ഒഴികെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇവർ സന്ദർശിച്ചു കഴിഞ്ഞത്. ഒടുവിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും സന്ദർശിച്ച് കഴിഞ്ഞ മാസം 24 രണ്ടുപേരും തിരിച്ചെത്തി. ഈ മാസം 14 അരുണാചൽ പ്രദേശിൽ പോകുവാനുള്ള ഒരുക്കത്തിലുമാണ്. 2016 ശാന്തകുമാരി സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് യാത്രകൾക്ക് തുടക്കമിട്ടത്. ആദ്യ യാത്ര നേപ്പാളിലേക്ക്. ടിബറ്റ്, ബഹ്റൈൻ, UAE, കുവൈത്ത്, ഖത്തർ, തായ്ലാന്റ്, ബംഗ്ലാദേശ്, മ്യാൻമർ, കെനിയ, ടാൻസാനിയ, ഭൂട്ടാൻ, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, സ്കോട്ട്ലാൻഡ്, ഒമാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ സഞ്ചാരം നടത്തിക്കഴിഞ്ഞു. പിന്നെ വിദേശ രാജ്യങ്ങളിലും, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ ഞാൻ അറേബ്യൻ ഗൾഫിൽ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം നേപ്പാൾ യാത്രയിലൂടെ ആരംഭിച്ചത് അല്ലേ, 2016. ആ അവിടെ നിന്ന് അങ്ങോട്ട് തിബറ്റ്, പിന്നെ പല പല തായ്ലൻഡ്, എന്താ പറയുക, പിന്നെ ആഫ്രിക്കയിൽ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത്. പിന്നെ യൂറോപ്പിൽ ഒരു അഞ്ചാറ് അല്ല ഏകദേശം എട്ട് രാജ്യത്തോളം യൂറോപ്പിൽ പോയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ എല്ലാം കൂടെ ഒരു മൊത്തത്തിൽ കൂട്ടിയ ഒരു 10-25 രാജ്യങ്ങളിൽ പോയി, ചെറുതും വലുതുമെല്ലായിട്ട്. ജലാശയങ്ങൾ മലിനം എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളി നമുക്ക് ഒരു സ്ഥലത്ത് എറിഞ്ഞതായിട്ട് നമുക്ക് കാണാനാവില്ല. അതിനൊക്കെ അവർ പ്രത്യേകം ബോക്സുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്, പിന്നെ ഡസ്റ്റ്ബിന്നുകൾ. അപ്പോൾ ആളുകൾ നമുക്ക് കാണാം, യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നത് അവർ നടന്നുകൊണ്ടാണ്. മിക്കവാറും ഒരു കയ്യിൽ കോളയുണ്ടാവും, മറ്റേ കയ്യിൽ ബർഗർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ അവർ കഴിച്ചതിൻ്റെ ബാക്കിയെല്ലാം അവർ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് ഈ ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിക്കും. ആ ഒരു വൃത്തി നമ്മൾ കണ്ടു പഠിക്കണം. ജോലി തിരക്കേറിയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നല്ല നിമിഷങ്ങൾ യാത്രകളിലൂടെ തിരിച്ചു പിടിക്കുകയാണ് ഇവർ. നല്ല നല്ല യാത്രകൾ നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയാറുണ്ടല്ലോ. ജീവിത സായാഹ്നത്തിൽ ഈ ദമ്പതികൾ മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മാറിയപ്പോൾ യാത്ര ഒരു ഹരമായി കാണുന്നു, അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, ഇത്തരത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുന്നു, അങ്ങനെ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ഗായിക കെ എസ് ചിത്ര ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ ചിത്രയെ സ്വീകരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഗായിക കെ എസ് ചിത്ര ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. ക്ഷേത്രം സേവാ സമിതി അംഗങ്ങൾ ചിത്രയെ സ്വീകരിച്ചു. ഏറെക്കാലമായി താൻ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഈ നവരാത്രി ആഘോഷ സമയത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കെ എസ് ചിത്ര പറഞ്ഞു. നമസ്കാരം. നവരാത്രി ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം എനിക്ക് ചെറുകുന്നിൽ ഭഗവതി അന്നപൂർണേശ്വരിയുടെ മുമ്പിൽ വന്ന് തൊഴാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് ഭരണം ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. ദേവിയുടെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നേരിട്ട് വന്ന് തൊഴാൻ സാധിച്ചില്ല. ആ ഒരു ഭാഗ്യം ഈ നവരാത്രി ദിവസങ്ങളിൽ തന്നെ സിനിമാ പിന്നണി ഗായകൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്കാട് രാമചന്ദ്രൻ, ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് എം വത്സലൻ, സെക്രട്ടറി പി കെ പത്മനാഭൻ നായർ, ട്രഷറർ സി കെ സുമേഷ് തുടങ്ങിയവരാണ് ചിത്രയെ സ്വീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
തൃക്കരിപ്പൂരിൽ നവംബർ 9-10 തീയതികളിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലയിലെ മുതിർന്ന സഹകാരിയുമായ എം കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. നവംബർ 9-10 തീയതികളിൽ തൃക്കരിപ്പൂരിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലയിലെ മുതിർന്ന സഹകാരിയുമായ എം കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മനോഭാവത്തിലെ തൊഴിലാളികളാണ് സംസ്ഥാന സ്ഥാപനത്തിലൂടെ ഒരു ഫാമിലി കണക്കിലൂടെ നോക്കാനാണ്. സംഘാടക സമിതി ചെയർമാൻ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KCEC സംസ്ഥാന പ്രസിഡന്റ് പി സുജിത്ത്, സെക്രട്ടറി രവീന്ദ്രൻ കുന്നോത്ത്, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, വല്യാപ്പള്ളി ബാലകൃഷ്ണൻ, കെ പവിത്രൻ, PV തമ്പാൻ, ഇ ബാലകൃഷ്ണൻ, VV വിജയൻ, TV അജിത, EV ഗണേശൻ, PV രാജൻ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPM പാടിച്ചാൽ ലോക്കൽ സമ്മേളനം പാടിയോട്ടുചാലിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം സി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM പാടിച്ചാൽ ലോക്കൽ സമ്മേളനം പാടിയോട്ടുചാലിൽ നടന്നു. പതാക ഉയർത്തലിന് ശേഷം നടന്ന ചടങ്ങ് ജില്ലാ കമ്മിറ്റി അംഗം സി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം തകർക്കാനും സ്വകാര്യവൽക്കരിക്കാനുമുള്ള നീക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇന്ന് എത്രത്തോളം അത്ഭുതമായ രീതിയിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ കോർപ്പറേറ്റുകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒരു മുതൽക്കുറപ്പുമില്ലാതെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കോർപ്പറേറ്റ് ശക്തികൾക്ക് പ്രധാനമായി വന്നാണ്. KV ഗോവിന്ദൻ, PV തമ്പാൻ, AV വിജയൻ, PE നളിനി, കെ പ്രഭാകരൻ, കെ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ഉപജില്ലാ കലോത്സവം ഏറ്റെടുക്കാൻ സ്കൂളുകൾ തയ്യാറാവാതെ വന്നതോടെ ചുമതലയേറ്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ കൂട്ടായ്മ. ഒക്ടോബർ 24 മുതൽ 30 വരെ കാലിക്കടവിലും പരിസരത്തെ വിവിധ വിദ്യാലയങ്ങളിലുമായി നടത്തുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ഭാരിച്ച സാമ്പത്തിക ചിലവുകളും സംഘാടനത്തിലെ നൂലാമാലകളും മൂലം വിദ്യാലയങ്ങൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടനമാണ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തുന്നത്. ഒക്ടോബർ 25-26 തീയതികളിൽ സ്റ്റേജ് തര മത്സരങ്ങളും 28 മുതൽ 30 വരെ സ്റ്റേജ് ഇനങ്ങളുമാണ് നടത്തുക. ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിലും ഇസത്തുൽ ഇസ്ലാം LP സ്കൂളിലും കാലിക്കടവ് മൈതാനിയിലും ഉൾപ്പെടെയുള്ള വിവിധ വേദികളിൽ നടത്തുന്ന സ്കൂൾ കലോത്സവത്തിന് ചന്ദേര സ്കൂൾ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുകാരും ജനപ്രതിനിധികളും കുറച്ച് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും മുമ്പും പിമ്പും നടക്കുന്നല്ലാതെ അതിൻ്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപക സമിതികളാണ്. ആ അധ്യാപകരുടെ ഏറ്റവും അർപ്പണ മനോഭാവം, ആ അർപ്പണ മനോഭാവവും. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, MV സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VV സുലോചന, K നവീൻ ബാബു, PP രേഷ്ണ, PP ബജിത്ത്, BPC M സുനിൽകുമാർ, ഡോക്ടർ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് സംഘടനാ കൺവീനർ PK മുരളീകൃഷ്ണൻ സംഘാടക സമിതി പട്ടികയും ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നിത്തിരിയൻ കലാമേളയുടെ ബജറ്റും അവതരിപ്പിച്ചു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ചെയർപേഴ്സണും PK മുരളീകൃഷ്ണൻ ജനറൽ കൺവീനറും രമേശൻ പുന്നിത്തിരിയൻ ട്രഷററുമായി 250 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗ
ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്ന ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ 6-ന് രാവിലെ 10 മണിക്ക് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടനയാണ് ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ. CITU അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ സംഘടനയുടെ 44-ാമത് അഖിലേന്ത്യാ സംസ്ഥാന സമ്മേളനമാണ് ഈ ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് 16 വർഷം മുൻപാണ് ഇതിനു മുൻപ് പയ്യന്നൂരിൽ ഈ സമ്മേളനം നടന്നത്. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ ഒരുക്കുന്ന ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ 6-ാം തീയതി രാവിലെ 10 മണിക്ക് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം പരിപാടി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിനിധി സമ്മേളനം, വൈകിട്ട് 5 മണിക്ക് കേരള പൂരക്കളി അക്കാദമി കൊഴുമലിന്റെ പൂരക്കളി, രാത്രി 7 മണിക്ക് ഗായകൻ അലോഷിയുടെ ഗസൽ, 7-ന് രാവിലെ 10:30 ഖാദി ഗ്രാമവ്യവസായ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്യും. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് യാത്രയയപ്പ് സമ്മേളനം കേരള ഖാദി ബോർഡ് മുൻ വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA, ജനറൽ കൺവീനർ V ഷിബു, PV കുഞ്ഞപ്പൻ, TV വിനോദ്കുമാർ, അരുൺ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPM ചെറുപുഴ ലോക്കൽ സമ്മേളനം കക്കയം ചാലിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. CPM ചെറുപുഴ ലോക്കൽ സമ്മേളനം കക്കയം ചാലിൽ നടന്നു. മുതിർന്ന നേതാവ് TV കുഞ്ഞിക്കണ്ണനാണ് പതാക ഉയർത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തിൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടെടുത്താൽ 2075 ജൂൺ മാസം 27-നാണല്ലോ 3 വർഷം പൂർത്തിയാവുന്നത്. അതിന്റെ ഇടയിലാണ്, തൊട്ടു മുമ്പായാണ്, ആ തീയതിക്ക് തൊട്ടു മുമ്പായാണ് 1975 June 25 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഭരണഘടനയിലെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളും മൗലികാവകാശങ്ങളും എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യം ജനാധിപത്യപരമായതെന്നുള്ളതല്ല. P കൃഷ്ണൻ അധ്യക്ഷനായി, RK പത്മനാഭൻ, KM ഷാജി, KP ഗോപാലൻ, KD അഗസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പിലിക്കോട് മാണിയാട്ട് കോറസ് കലാസമിതി ബഹുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന 11-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. November 14 മുതൽ 22 വരെ നടക്കുന്ന നാടക മത്സരത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാടകം അവതരിപ്പിച്ചതിന്റെ 100-ാം വാർഷികവും മാണിയാട്ട് വിജ്ഞാനതായി വായനശാലയുടെ 100-ാം വർഷവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു കാലം കൂടിയാണ് വരാൻ വരുന്നത്. ഒട്ടേറെ നാടക പ്രവർത്തകർ 1927 ശേഷം പിന്നീട് 1950 മുതൽ 1970 വരെ മാണിയാട്ട് ഗ്രാമത്തിൽ അരങ്ങേറിയ നാടകങ്ങളുടെ എണ്ണം പറഞ്ഞാൽ നമുക്ക് തീരില്ല. ഒട്ടേറെ നാടക പ്രവർത്തകർ. സിനിമാ താരം ചിത്ര നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. TV നന്ദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ TV ബാലൻ, MV കോമൻ നമ്പ്യാർ, EP രാജഗോപാലൻ, ഒയോളം നാരായണൻ, ഉദിനൂർ ബാലഗോപാലൻ, CM വിനയചന്ദ്രൻ, R പ്രദീപ് കുമാർ, C രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സംഘാടക സമിതിയും 18 സബ് കമ്മിറ്റികളും നിലവിൽ വന്നു. പ്രമുഖ നാടക പ്രവർത്തകൻ ഉദിനൂർ ബാലഗോപാലൻ ചെയർമാനും TV നന്ദകുമാർ വർക്കിംഗ് ചെയർമാനും, K രീലീഷ് ജനറൽ കൺവീനറും, C രാജേഷ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഇത്തവണ 9 നാൾ നീളുന്നതാണ് മാണിയാട്ടെ നാടക മത്സരം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
വീട്ടുമുറ്റ പുസ്തക ചർച്ചയുടെ ഭാഗമായി കൊഴുമലിലെ എം പി മോഹനന്റെ വീട്ടുമുറ്റത്ത് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ജയമോഹനന്റെ 100 സിംഹാസനങ്ങൾ എന്ന പുസ്തകം രതീന രവീന്ദ്രൻ മാലാപ്പ് പരിചയപ്പെടുത്തി സംസാരിച്ചു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൈനൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വായനായനം പെരളം പൊതുജന വായനശാലയുടെ ഭാഗമായി വീട്ടുമുറ്റ പുസ്തക ചർച്ച കൊഴുമലിലെ എം പി മോഹനന്റെ വീട്ടുമുറ്റത്ത് നടന്നു. ജയമോഹനന്റെ 100 സിംഹാസനങ്ങൾ എന്ന രചന രതീന രവീന്ദ്രൻ മാലാപ്പ് പരിചയപ്പെടുത്തി. അന്നേരം ഡോക്ടർ പറയും, ഇത് ഇന്നലെ തോട്ടികള് തെരുവിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ഇട്ടതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ അത് ആശുപത്രിയിലേക്ക് മാറ്റാവെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും എന്തായാലും വേണം എന്ന് പറയും. അപ്പൊ ഡോക്ടർ പറയും ഇദ്ദേഹത്തിന് ഈ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മരണാസന്നം, മരിച്ചു കഴിഞ്ഞ പകുതി മരിച്ചു കഴിഞ്ഞ അവസ്ഥയിലാന്ന് പറയും. ചടങ്ങിൽ പി പി ഗോവിന്ദൻ മാസ്റ്റർ, കെ സന്തോഷ്, എം വി രാധാകൃഷ്ണൻ, എ രമേശൻ, കെ രാജീവൻ, അക്ഷയ് ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെയും ചുറ്റമ്പലത്തെയും ചിത്രീകരിച്ച് കാളീശ്വരിയെ സ്തുതിക്കുന്ന ശ്രീ കാളീശ്വരത്തമ്മ എന്ന ഭക്തിഗാന വീഡിയോ ആൽബത്തിന്റെ സമർപ്പണവും പ്രകാശന കർമ്മവും ക്ഷേത്ര പരിസരത്ത് നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെയും ചുറ്റമ്പലത്തെയും ചിത്രീകരിച്ച് കാളീശ്വരിയെ സ്തുതിക്കുന്ന ശ്രീ കാളീശ്വരത്തമ്മ എന്ന ഭക്തിഗാന വീഡിയോ ആൽബത്തിന്റെ സമർപ്പണവും പ്രകാശന കർമ്മവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞമ്പു കെ വി വീഡിയോ ഗാനത്തിന്റെ സി ഡി ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി അംഗം മോഹനൻ എൻ സ്വാഗതം ആശംസിച്ചു. വിനോദ് എൻ ചെങ്ങാട്ട് എടാട്ട് ഗാനരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിനോദ സാരംഗം ചെറുവത്തൂരാണ്. ഫ്ലൂട്ട് ജയൻ ഈയക്കാടും വീഡിയോഗ്രാഫി വിനീത ഇമേജും എഡിറ്റിംഗ് നിരഞ്ജൻ വി ചെങ്ങാട്ടുമാണ് നിർവഹിച്ചത്. പൂജാ പ്രഭാകരൻ, റിയാലക്ഷ്മി ഗോപിനാഥ്, പല്ലവി നന്ദകുമാർ എന്നിവരാണ് നൃത്തരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ഒരുക്കിയ തൊഴിലിടം വായനയിൽ ചങ്ങമ്പുഴയുടെ കവിതകൾ ചൊല്ലാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവസരമൊരുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 1 വാർഡ് വടക്കുംപാട്ടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ഇടവേളയിൽ ചങ്ങമ്പുഴയുടെ കവിതകൾ ചൊല്ലിയത്. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ഒരുക്കിയ തൊഴിലിടം വായനയാണ് ചങ്ങമ്പുഴയുടെ കവിതകൾ പാടാൻ തൊഴിലാളികൾക്ക് അവസരമൊരുക്കിയത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൻ്റെ നല്ല തുടക്കമാണ് എല്ലാ ഗ്രന്ഥാലയങ്ങളും. പാലക്കുന്ന് പാഠശാല വൈവിധ്യമാർന്ന പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത്. തൊഴിലിടങ്ങളിലേക്ക് പോകുക എന്നുള്ളതൊരു നല്ല കാഴ്ചപ്പാടാണ്. നമ്മുടെ സഹോദരിമാർ വിശ്രമവേളയിൽ ഈ നല്ല അന്തരീക്ഷത്തിൽ, രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഉള്ളത്. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷത വഹിച്ചു. കൊടക്കാട് നാരായണൻ, പ്രസന്ന എ തുടങ്ങിയവർ സംസാരിച്ചു. കെ പി രമേശൻ, പി കുഞ്ഞമ്പു മാസ്റ്റർ, എൻ വി രാമചന്ദ്രൻ, പി വി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യാടക്കത്ത് ശാന്തമ്മ, എം തങ്കമണി, പരിയാരത്ത് രോഹിണിയമ്മ എന്നിവർ കവിതകൾ ചൊല്ലി. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അനുവദിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. 3.9 കോടി രൂപ ചിലവിലാണ് സ്കൂളിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കുളപ്പുറത്ത് തുടക്കമായി. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ക്രൂരരായ മനുഷ്യരെ മനുഷ്യസ്നേഹികളായി മാറ്റുക എന്നതാണ് മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ലക്ഷ്യമെന്ന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം സ്വരാജ് പറഞ്ഞു. ഒക്ടോബർ മാസത്തെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊറ്റിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ കാസർഗോഡ് എം പിയുടെ പ്രതിനിധി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു.
കരിവെള്ളൂർ പാലക്കുന്ന് വടക്കുംപാട് തൊഴിലുറപ്പ് തൊഴിലിനിടെ കടന്നൽ കുത്തേറ്റ് അഞ്ചു പേർക്ക് പരിക്കേറ്റു. കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.